ശ്രീ എം ജയചന്ദ്രൻ ഇപ്പോൾ എ ഡി ജി പി എം ആർ അജിത് കുമാറിനെതിരെ ഗൗരവ സ്വഭാവമുള്ള ആരോപണം ഉയർന്നപ്പോൾ അദ്ദേഹത്തെ സ്ഥാനത്തിരുത്തി അദ്ദേഹത്തെ അദ്ദേഹത്തോട് റിപ്പോർട്ട് ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടുത്തിയുള്ള ഒരു സംഘത്തെ കൊണ്ടുള്ള അന്വേഷിപ്പിക്കൽ പി ശശിക്കെതിരെ ആരോപണം ഉണ്ടായപ്പോൾ എഴുതി തന്നിട്ടില്ല എന്ന സാങ്കേതിക കാരണം പറഞ്ഞ അന്വേഷണം ഇല്ല എന്ന പാർട്ടിയുടെ നിലപാട് പിന്നെ ഇപ്പോൾ ഈ ആർ എസ് എസ് ബന്ധം സംബന്ധിച്ച കാര്യങ്ങൾ ചോദിക്കുമ്പോൾ സർക്കാരിനും മൗനം പാർട്ടിക്കും മൗനം അപ്പോൾ ഈ വിഷയങ്ങളൊന്നും കേരളത്തിലെ ജനങ്ങൾ അറിയേണ്ട എന്നതാണോ സർക്കാരിൻ്റെയും പാർട്ടിയുടെയും നിലപാട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കനം വയ്ക്കും അല്ല ജനങ്ങളി കാര്യങ്ങൾ ഒന്നും അറിയേണ്ടതില്ലേ എന്ന താങ്കളുടെ ചോദ്യം ചോദിക്കുമ്പോൾ തിരിച്ചൊരു സംശയം അങ്ങോട്ട് ചോദിക്കാതിരിക്കാൻ കഴിയുന്നില്ല ജനങ്ങളി കാര്യം അറിയുന്നത് മാധ്യമങ്ങളിലൂടെയാണല്ലോ കേരളത്തിൽ അല്ലാതെ നേരിട്ട് ജനങ്ങളാരോടും ചോദിക്കാറില്ലല്ലോ ഇപ്പോൾ മാധ്യമങ്ങളാണ് ജനങ്ങൾക്ക് വേണ്ടി ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്നതും റിപ്പോർട്ടുകൾ അവർക്ക് നൽകുന്നതും ആ മാധ്യമങ്ങളുടെ നീതി എങ്ങനെയാണ് ഇവിടെ പ്രയോഗിക്കപ്പെടുന്നത് എന്നുള്ള പ്രശ്നം വരുന്നുണ്ട് ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് അത് അതിന് സി പി എം നേതാക്കൾ നിരന്തരം മറുപടി പറഞ്ഞു പോരുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കുറച്ച് നേരം മുമ്പ് എ വിജയരാഘവൻ വരാതിന് മറുപടി പറയുകയും ചെയ്തു അപ്പോൾ ഞാൻ അതിലേക്ക് അടക്കേണ്ട കാര്യമില്ല ജനങ്ങൾ ജനങ്ങളറിയേണ്ട ജനങ്ങളറിയേണ്ടാത്ത ഒരു കാര്യങ്ങളും കേരളം ഭരിക്കുന്ന എൽ ഡി എഫ് സർക്കാർ ചെയ്യുന്നില്ല അങ്ങനെ ചെയ്യാനും കഴിയില്ല ജനങ്ങൾ ജനങ്ങളറിയേണ്ടാത്ത ഒരു കാര്യങ്ങളും ചെയ്യാൻ കഴിയില്ല സർക്കാരിന് എല്ലാ കാര്യങ്ങളും ജനങ്ങൾ ജനങ്ങളറിയേണ്ടത് തന്നെയാണ് പക്ഷേ അറിയേണ്ട ഒരു ഭരണ വ്യവസ്ഥയാണല്ലോ ആ ഒരു ഭരണ വ്യവസ്ഥയിൽ ഭരണ ഭരണവ്യവസ്ഥയ്ക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു രീതിയുണ്ട് ഒരു നിർവഹണ രീതിയുണ്ട് ആ രീതിയിലൂടെ പോകാൻ കഴിയൂ ഇപ്പോൾ ഈ ഈ പ്രശ്നം താങ്കൾ ഉന്നയിച്ച ഈ പ്രശ്നത്തിലും എ ഡി ജി പിയുടെ പ്രശ്നത്തിലും ഒക്കെ ആ ഭരണനിർവഹണ രീതി എന്താണ് അനുശാസിക്കുന്നത് അതനുസരിച്ചാണ് പോകുന്നത് ഇപ്പോൾ എ ഡി ജി പിയുടെ കീഴിലുള്ള ഉദ്യോഗസ്ഥരാണ് എ ഡി ജി പി കീഴിലുള്ള പരാതി അന്വേഷിക്കേണ്ടത് എന്നാണ് ഒരു ചോദ്യം ഉയരുന്ന പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യം ഈ പിന്നെ അന്വേഷണ സംഘത്തിൽ ഇന്ത്യയിൽ എവിടെയും അന്വേഷണം നടത്തുന്നത് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് ഒന്നുകിൽ എസ് ഐ അല്ലെങ്കിൽ സി ഐ അല്ലെങ്കിൽ ഡി വൈ എസ് പി അല്ലെങ്കിൽ എസ് പി ഈ നാല് ഉദ്യോഗസ്ഥരാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ എന്ന് പറയുന്നത് സംവിധാനത്തിനകത്ത് നിൽക്കുന്നത് ബാക്കിയുള്ളവരൊക്കെ അതിൻ്റെ മുകളിൽ നിൽക്കുന്നവരാണ് പക്ഷേ അന്വേഷണം നടത്തേണ്ടത് ഫീൽഡിൽ ഈ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് അവരാണ് ഇപ്പോൾ പിന്നെ എ ഡി ജി പിക്ക് എതിരെ അന്വേഷണം നടക്കുന്നു ഡി ജി പിന്നെ ടീം എ ഡി ജി പി അന്വേഷണത്തിന് സ്റ്റേറ്റ്മെന്റ് എടുക്കാനും ആൾക്കാരുടെ മൊഴിയെടുക്കാനും ഡി ജി പിക്ക് പോകാൻ പറ്റുമോ എവിടെയെങ്കിലും ഇല്ലല്ലോ അപ്പോൾ ആ സംവിധാനം എന്തുകൊണ്ട് അങ്ങനെയാണ് ഉപയോഗിക്കുക അങ്ങനെ ചെയ്യാൻ കഴിയൂ അതല്ല ഒരു സംവിധാനം ഇല്ല അതുകൊണ്ടാണ് അത് ചെയ്യുന്നത് മിനിറ്റ് ക്ലാരിറ്റിക്ക് വേണ്ടി താങ്കൾ പറയുന്നത് അർത്ഥത്തിലാണ് അതായത് അതായത് ഈ പിന്നെ പോലീസ് തലപ്പത്ത് ഉള്ള ഒരാൾക്കെതിരായിട്ടുള്ള ഉയർന്നു വന്ന ആരോപണത്തെ അതിന് മുകളിലുള്ള കുറിച്ച് അന്വേഷിക്കുന്നു ഇപ്പോൾ കേൾക്കുന്ന ആളുകൾ പ്രേക്ഷകർ സാധാരണ നിലവിളിക്കും അതാണല്ലോ ന്യായം അതാണല്ലോ വ്യവസ്ഥാപിതമായ രീതി എന്നൊക്കെ പക്ഷേ ഇവിടെ ആരോപണ വിധേയരായി നിൽക്കുന്ന ആളുകൾ ആരൊക്കെയാണ് യഥാർത്ഥത്തിൽ വിവാദം ഉണ്ടാക്കുന്ന ഈ ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിച്ചത് ഒരു ഭരണകക്ഷി എം ആണല്ലോ ആരോപണം നേരിട്ടയാൾ സംസ്ഥാനത്തെ ക്രമസമാധാന ചുമതല വഹിക്കുന്ന എ ഡി ജി പിയും അദ്ദേഹത്തെ സംരക്ഷിച്ചു നിർത്തുന്നു എന്ന ആരോപണം നേരിടുന്നത് മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയും ഇനി ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി എം പറയുന്ന മറ്റൊരു കാര്യമുണ്ട് മുഖ്യമന്ത്രിയുടെ മുന്നിൽ കൂടെയാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നത് ഒരുപക്ഷെ അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെ മുന്നിൽ അദ്ദേഹത്തിൻ്റെ വിശ്വസ്തർ വിരിക്കുന്ന ഈ ചതിയുടെ വല അദ്ദേഹം അറിയുന്നുണ്ടാകില്ല എന്നാണ് എന്ന് പറഞ്ഞാൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മുഖ്യമന്ത്രിയുടെ കാര്യശേഷിയെ ചോദ്യം ചെയ്യുന്നതാണ് ഭരണകക്ഷി എം എൽ ആരോപണം അവിടെ പാർട്ടിക്ക് മിണ്ടാട്ടമില്ല കാരണം സി പി എം സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് പി ശശിക്കെതിരെ എഴുതിയ എഴുതിക്കൊടുത്ത ഒരു പരാതിയുമില്ല എന്നതാണ് പാർട്ടിയുടെ ന്യായം ഒരു പൊളിറ്റിക്കൽ നോമിനിയായി നിൽക്കുന്ന പി ശശിയെ മാറ്റുന്ന കാര്യത്തിൽ പാർട്ടിക്ക് ഒരക്ഷരവും പറയാനില്ല പിന്നെ എ ഡി ജി പിക്ക് എതിരെ ഉയർന്നു വന്ന ആരോപണം താങ്കൾ പറഞ്ഞ സാങ്കേതികത്വം മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് അദ്ദേഹത്തെ സ്ഥാനത്ത് നിർത്തി തന്നെ അന്വേഷിക്കാൻ തീരുമാനിച്ചത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അതിന് ഉള്ള മറുപടി മാധ്യമങ്ങളിലൂടെ മതി വന്നിട്ടില്ല ജനങ്ങൾക്കറിയാൻ അത് പിന്നെ ഇപ്പോൾ പൊളിറ്റിക്കൽ സെക്രട്ടേറിയറ്റ് ജോലി എന്താണ് ഈ അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ജോലി പോലീസ് വകുപ്പിലാണല്ലോ മറ്റു ചില വകുപ്പുകൾ ഉണ്ടെന്നിരിക്കട്ടെ പക്ഷെ അതിലാണ് അപ്പോൾ അവിടെ ഭരണം ദുഷ്കരമായി ജനങ്ങൾക്ക് അനുഭവപ്പെടാതെ നോക്കുക അതിനെ ഒരു പാലമായി വർത്തിക്കുക സർക്കാരിനും പാർട്ടിക്കും ഇടയിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക ഇതൊക്കെയാണ് ഇതിന് ജോലി അപ്പോൾ എ ഡി പി എ ഡി ജി പിയെ സംരക്ഷിക്കുന്നു എന്നാണ് താങ്കൾ ഇപ്പോൾ പ്രയോഗിച്ച പദം സംരക്ഷിക്കാനുള്ളതാണെന്നേ അതൊരു ജോലിയാണ് ആ ജോലിയിൽ പിന്നെ ഈ കൺസ്ട്രക്റ്റീവായിട്ട് സംരക്ഷിക്കുക എന്നുള്ളതാണ് പൊളിറ്റിക്കൽ സെക്രട്ടറിയുടെ ജോലി അത് കൺസ്ട്രക്റ്റീവായിട്ടാണ് ചെയ്യേണ്ടത് ഡിസ്ട്രക്റ്റീവായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളത് പരിശോധിക്കാനാണ് പാർട്ടി ഇരിക്കുന്നത് അവിടെ കാരണം അത് പൊളിറ്റിക്കൽ നിയമനമാണ് അത് പിന്നെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായ പി ശശിയുടെ പ്രവർത്തനങ്ങൾ കൺസ്ട്രക്റ്റീവാണോ ഡിസ്ട്രക്റ്റീവാണോ എന്ന് പാർട്ടി കൃത്യമായി പരിശോധിക്കുന്നുണ്ട് അത് പിന്നെ ഏറ്റവും ഒടുവിൽ നടന്ന സംസ്ഥാന സെക്രട്ടറിയേറ്റ് യോഗത്തിൽ പോലും പരിശോധിക്കപ്പെട്ട് കഴിയുകയും ചെയ്തിട്ടുണ്ട് അത് ഇനിയും പരിശോധിക്കപ്പെടും ഏതാണ്ട് എല്ലാ ആഴ്ചകളിലും അത് പരിശോധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രമല്ല അതങ്ങനെ ഉണ്ടാകുന്നുണ്ട് അതാണ് അതിൻ്റെ കാര്യവും ഇത് ജനങ്ങളിലേക്ക് അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയിക്കേണ്ട സമയത്ത് പാർട്ടി അറിയിക്കുന്നുമുണ്ട് പക്ഷേ ഭരണ നിർവഹണത്തിന് താങ്കൾ വീണ്ടും ചോദിച്ചല്ലോ അങ് പിന്നെ ഇദ്ദേഹത്തെ മാറ്റി നിർത്തുന്ന മാറ്റി നിർത്തണോ വേണ്ടേ എന്നുള്ളത് അന്വേഷിക്കാനാണല്ലോ ഡി ജെ പട നേതൃത്വത്തിലുള്ള ടീമിനെ ആഭ്യന്തര ചുമതലയുള്ള മുഖ്യമന്ത്രി തന്നെ നിയമിച്ചത് രണ്ടാം തീയതി രണ്ടാം തീയതി ഇത്രയും ദിവസമല്ലേ ആയുള്ളൂ ശരി